ഈ വർഷത്തെ മുക്കമ്പ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാവും. 9, 13, 14, 15 തീയതികളിലായാണ് മേള നടക്കുക. കൂടരഞ്ഞ് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേളയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ മുക്കം ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് വ്യാഴാഴ്ചയാണ് തുടക്കമാവുക. മുക്കം വിദ്യാഭ്യാസ ഉപജില്ലയിലെ പരിധിയിൽ വരുന്ന മുക്കനഗരസഭ, കാരശ്ശേരി, കുടിയത്തൂർ, കൂടരഞ്ഞി, തിരുവമ്പാടി, ഓമശ്ശേരി പഞ്ചായത്തുകളിൽ നിന്നായി 12,000-ലധികം കുരുന്നു കലാപ്രതിഭകൾ കലാമേളയിൽ മത്സരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൂടരഞ്ഞിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 9, 13, 14 തീയതികളിലായി കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നത്. 6 പ്രധാന വേദികളും 8 ഉപവേദികളുമാണ് കലോത്സവ കമ്മിറ്റി ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. 9-ാം തീയതി രചനാ മത്സരങ്ങളും LP വിഭാഗത്തിലെ ഏതാനും മത്സരങ്ങളും നടക്കും. പൊലിക, രംഗീല, ഗസൽ, എറീന, നൂപുരം, ബുസ്താൻ എന്നിവയാണ് പ്രധാന വേദികൾ. നവംബർ 8-ാം തീയതി രാവിലെ 10:30 കലോത്സവ വിളംബര റാലിയും നടക്കും. 13-ാം തീയതി 9:30 സംഘാടക സമിതി ചെയർമാൻ ആദർശ് ജോസഫിൻ്റെ അധ്യക്ഷതയിൽ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേരും ചടങ്ങിൽ സംബന്ധിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. മുക്കം മുനിസിപ്പാലിറ്റി, കുടിയത്തൂർ, കരശ്ശേരി, തിരുവമ്പാടി, കൂടരഞ്ഞി പഞ്ചായത്തുകളിലെ ഏകദേശം 12,000-ത്തോളം വരുന്ന കുരുന്നുകളാണ് ഈ ഒരു സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. നവംബർ 9, 13, 14, 15 തീയതികളിലാണ് കുടഞ്ഞി സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നമ്മുടെ കലോത്സവം നടക്കുന്നത്. 8-ാം തീയതി രാവിലെ 10:30 വിളംബര ജാഥ നടക്കും. 9-ാം തീയതി രാവിലെ 9:30 തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. 15-ാം തീയതി 5:00 പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്യും. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുള്ളിക്കാട്ട് എന്നിവർ സമ്മാനദാനം നിർവഹിക്കും. താമരശ്ശേരി രൂപത വിദ്യാഭ്യാസ ഏജൻസി വൈസ് ചെയർമാൻ ഫാദർ ജോയ്സ് വയലിൽ മുഖ്യപ്രഭാഷണം നടത്തും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ്മോൻ മാവറ, പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. സമ്മേളനത്തിന് മുഴുവൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായും സംഘാടകർ പറഞ്ഞു. 9-ാം തീയതി മുതൽ, ഈ മാസം 9 മുതൽ 15-ാം തീയതി വരെ കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തപ്പെടുകയാണ്. കെട്ടിലും മട്ടിലും ഈ മേള ഒരു മലയാളത്തിൻ്റെ ഉത്സവമായി മാറ്റുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടന്നു വരികയാണ്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും മുഴുവൻ ആളുകളുടെയും, ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും, അതുപോലെ തന്നെ അധ്യാപകരുടെയും, കുട്ടികളുടെയും, രക്ഷിതാക്കളുടെയും ഒരു വകമഴിഞ്ഞ പിന്തുണ ഈ മേളയ്ക്കുണ്ട്. മേള വൻ വിജയമാകുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ആദർശ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ, മുക്കമേയ്യു ടി ദീപ്തി, സംഘാടക സമിതി ഭാരവാഹികളായ ബോബി ജോർജ്, സജി ജോൺ, ജോസ് മാവറ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.